നവോദയ അപ്പച്ചൻ സാറിന്റെ വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോ ഉള്ളത്. ആലപ്പുഴ ജില്ലയിലാണ്, തമ്പവച്ചോട് എന്ന് പറയും. അപ്പം നമ്മുടെ പഴയ സത്യൻ സാറിന്റെ പടം തുടങ്ങി ഇന്ന് നമ്മുടെ നിവിൻ പോളിന്റെ പടത്തിൽ വരെ, അത് അത്രയും കാലഘട്ടത്തിലെ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച് കടന്നു പോന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. അപ്പൊ അതെ, നമ്മള് നമ്മുടെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് സാറ്. ഹായ്, നമസ്കാരം സാർ, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സ്വാഗതം. ശരി ശരി സാർ, മെമെന്റോസ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മള് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാല് അവിടെ ചിലപ്പം പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും കണ്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ തന്നെ മദർ തെരേസയുടെ ഒപ്പം അദ്ദേഹത്തിന് മദർ തെരേസയെ കാണാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് കൊച്ചിയിൽ വന്നപ്പോഴാണ് എന്നാണ് ആന്റി പറഞ്ഞത്. ഓട്ടോഗ്രാഫ് എഴുതി പോകണമെന്ന് തോന്നുന്നു, ഉണ്ടാവും. പിന്നെ ഈ ഇതിൽ നമ്മുടെ ഷെൽഫിൽ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കുറച്ച് മെമെൻറ്റോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പഴയ വർഷങ്ങൾ ഒത്തിരി അദ്ദേഹം ഏത് സിനിമ മുതലാണ് അഭിനയിച്ചു തുടങ്ങിയെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ആ ഒരു അത്രയും ഒരു മെമെൻറ്റോസ് ഇവിടെ അവർക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ വീടൊക്കെ മാറുന്ന സമയത്ത് കുറേയൊക്കെ വെക്കാനൊക്കെ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ള കുറച്ച് മെമെൻറ്റോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ജോൺ ഇബ്രഹാം സ്മാരക സമിതി, ശ്രീ പുന്നപ്ര അപ്പച്ചൻ മികച്ച നടൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം, ചിത്രം ലിവിങ് ടുഗെദർ. അങ്ങനെ കുറച്ച് സ്റ്റേജ് ഇന്ത്യ എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിൻ്റെ എൻ വി കെ പ്രതിഭ തുമ്പപ്പൂ പുരസ്കാരം 2019. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന മെമെൻറ്റോസ്. ഇതേ ഞാനും ഇങ്ങനെ സാറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും പോയി ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശരിക്കും വന്നൊരു ചോദ്യമാണ്, അപ്പോൾ സാറിന് ഇങ്ങനെ അർഹിച്ച അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ലേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ സാർ അതിന് വേറൊരു ഉത്തരം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം തോന്നി. സാറ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുമോ അവരെല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്? മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ LIC കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ മാനേജർ പ്രാവശ്യം പറഞ്ഞു, ഞാൻ മാനേജറാണ്, ഒരുപാട് സ്റ്റാഫൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഈ ഇവിടെ ഒരു ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം മറ്റാരെയും കിട്ടാത്തൊരു സ്ഥാനത്ത് നമ്മളെ ഗൂഗിളിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് അംഗീകാരമാണ് തീർച്ചയായും. അപ്പം ഞാൻ 1968-69 കാലഘട്ടത്തിൽ ഉദയനൻ്റെ മകൻ എന്ന് പറയുന്ന ഉദയ ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് വരുന്നത്. ഇതാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. അച്ഛൻ്റെ പേര് ജെറോ, ജെറോ. അമ്മയുടെ പേര് മറിയമ്മ, മറിയമ്മ. പുന്നപ്രയായിരുന്നു അല്ലേ? പുന്നപ്രയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇറക്കാടിക്കൽ പേര് അൽഫോൻസ് എന്നാണ്. അൽഫോൻസ് ആണ്. അത്ഭുതങ്ങൾ നടക്കുന്ന കാലമായതുകൊണ്ട് എന്നെ കിട്ടത്തില്ലെന്നൊക്കെ വിചാരിച്ചതാണ്. ഒരു എലിക്കുഞ്ഞു പോലെ ഇരിക്കുകയായിരുന്നു ആദ്യം. അതെ. അപ്പൊ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്നിട്ട് അമ്മയോട് പറയും, നമുക്ക് ഉള്ളതല്ല മറിയമ്മ, ഇത് എന്ത് വിഷമം ഉണ്ടാകും, കാക്കയ്ക്കും തൻ കുഞ്ഞു പോലും കുഞ്ഞു എന്നല്ലേ പറയുന്നത്. അപ്പൊ അമ്മ ഇരുന്ന് വിഷമിച്ച കൂട്ടത്തിൽ അമ്മയുടെ ചേട്ടത്തിലൂടെ പഠിച്ചതാണ് അൽഫോൻസ് അമ്മ. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, അല്ലേ ചേട്ടത്തിലൂടെ പഠിച്ചതല്ലേ, ഒരത്ഭുതം ഇവിടെയും കൂടെ കാണിച്ചു തരണം, ഇവനെ ഒന്ന് ജീവനോട്ടെ കിട്ടണം, കിട്ടുകയാണെങ്കിൽ അവൻ അൽഫോൻസ് എന്ന് പേരിട്ടേക്കാന്ന്. അങ്ങനെ എൻ്റെ പേര് അൽഫോൻസ് എന്നാണ് റെക്കോർഡിങ്ങിൽ. സിനിമയിൽ വന്നപ്പോൾ അപ്പച്ചൻ എന്നായി, കാരണം വീട്ടിൽ ഓമനെ പേരിട്ടത് അപ്പച്ചൻ എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുന്നപ്ര വയലാർന്ന് പറയുന്നത് റഷ്യ വരെ അറിയുമോ പേര്, വിപ്ലവത്തിൻ്റെ ഒരു മൈലേജ് കിട്ടട്ടെ എന്ന് ഞാൻ പുന്നപ്ര ചേർത്തു. അങ്ങനെ പുന്നപ്ര അപ്പച്ചനെ കുഞ്ഞിലേക്ക് എല്ലാരും സങ്കടം വരുമായിരുന്നു എന്നെയോ, സന്തോഷം തോന്നുള്ളൂ. കാരണം അപ്പച്ച എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അതുകൊണ്ട് വലിയ സന്തോഷം തോന്നുന്നു. സന്തോഷമായിരുന്നു അല്ലേ സാറ്, വേറൊരു ടൈപ്പാട്ടാ. ഇതാണ് സഹധർമ്മിണി അല്ലേ? ഇതാണ് സഹധർമ്മിണി. മേരിക്കുട്ടി ഇതുവരെ ഒരു ചാനലിന്റെ മുമ്പിലും പോയി നിന്നിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ്. താങ്ക് യു ആന്റി. എത്ര മക്കളാ നിങ്ങൾക്ക്? രണ്ട്. മോൻ ആന്റണി ജെറോ. ആന്റണി ജെറോ. മകളും മരുമകളും ഒരാൾ തന്നെ. ദീപ, ദീപ, ദീപ. പിന്നെ മോള്, മോളുടെ പേര് ആലീസ്. മോളുടെ പേര് ആലീസ്. ആലീസ്.
രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. അന്യമാസത്തിലോട്ട് വിട്ട് ആണോ? ഓക്കെ. അപ്പൊ മരുമോന്റെ പേര് സുഹൈൽ. സുഹൈൽ നല്ല പേര്, നല്ല പേര്. അപ്പം അപ്പം സാറിന്റെ മരുമോള് ദീപേനെ ഞാൻ ഫോണിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആള് ആസ്റ്ററിലെ നഴ്സാണ് അല്ലേ? മകൻ ഇൻഫോ പാർക്കില്, ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യണത്. ദീപ പറഞ്ഞുള്ള ഒരു അറിവ്. ഇനി മോള് എന്താണ് വർക്ക് ചെയ്യണേ? മോള് ബാങ്കിലാണ്. ബാങ്കിലാണ്. മരുമോൻ? മരുമോൻ ഒരു സ്വിഫ്റ്റ് കാറിന്റെ ഓഫീസ് മാനേജറാണ്. ഓഫീസ് മാനേജർ. ഇതാണ് നമ്മുടെ ഈ കൊച്ചു കുടുംബകാര്യം അല്ലേ? എന്നാലും താങ്ക് യു. അപ്പൊ നമുക്കിവിടെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പരിചയപ്പെടുത്തി പോവാം. ഇത് കുഞ്ഞിലെ അപ്പച്ചൻ, ഇത് ബോഡി ബിൽഡർ അപ്പച്ചൻ, ഇത് ചെറുപ്പക്കാരൻ അപ്പച്ചൻ, ഇത് പോലീസുകാരൻ അപ്പച്ചൻ, ഇത് കാക്കോത്തിക്കാവിലെ അപ്പുപ്പന്താടികൾ സിനിമയിൽ ചാരായം മാറ്റുന്ന അപ്പച്ചൻ. അതൊക്കെ ഇപ്പോഴായിരിക്കും ചിലർ അറിയണത്. ഇത് റേഷൻ കടക്കാരൻ അപ്പച്ചൻ. ഇത് സിനിമയിലെ ജീവിതമാണ്, കഥയിൽ ഇത് ജീവിതം. ഇത് മധുസാറിന്റെ ഒപ്പം അപ്പച്ചൻ. കോളിളക്കം, സിനിമ കോളിളക്കം, ജയൻ സാറിന്റെ അവസാന പടം. ഇത് കമൽഹാസന്റെ നായകനായ ആദ്യ പടം കന്യാകുമാരിയിലെ അപ്പച്ചൻ. ഇത് സിദ്ദിഖ് ലാൽ സാറിന്റെ ഒപ്പം ബാക്കിലെ അപ്പച്ചൻ. ഇത് ലാലേട്ടനോടൊപ്പം സിനിമക്ക് വേണ്ടി അല്ലാതെ എടുത്ത പടത്തിൽ അപ്പച്ചൻ. ഇത് ബാലൻ കെ നായരോടൊപ്പം ചിരിച്ചുകൊണ്ട് അപ്പച്ചൻ. സ്വന്തമായിട്ട് പറഞ്ഞത് ഭയങ്കരമായി ചിരിച്ച അപ്പച്ചൻ എന്നാണ്. ഇത് വീണ്ടും മധുസാറിന്റെ ഒപ്പം അപ്പച്ചൻ. അപ്പൊ എന്തിനും ഞാൻ ഇതിനായിട്ട് നിൽക്കണമൊക്കെ കൈപിടിച്ചാണ്. അവസാനം അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒപ്പം അപ്പച്ചൻ. ആ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പൊ ഈ കുറെ ഫോട്ടോസ് ഉണ്ട്. അതെ, വീണ്ടും ചെറുപ്പക്കാർ കുഞ്ഞിലപ്പച്ചനെ കണ്ടല്ല. അപ്പം ഇത്രയും ഫോട്ടോസ്. ഈ ഫോട്ടോസ് ഒന്നും അല്ല, ഇനിയും ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് സമയ പരിമിതി മൂലം അത്രയും നമ്മൾ കാണിക്കുന്നത് അല്ലേ? ശരിക്കും സത്യമാഷോട് ഒരുപാട് അടുത്തിടപഴകിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമല്ലേ സത്യമാഷ? അപ്പം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്തെങ്കിലും ഇന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. ഈ മേക്കപ്പ് മാനാണ് മണിനടന്മാരെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആക്കുന്നത്. അതെ. അപ്പോൾ ഈ മേക്കപ്പ് മാന്മാരോട് ഈ നടികന്മാർക്ക് ഭയങ്കര ഒരു താല്പര്യവും വലിയൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പൊ സത്യൻ സാറിന്റെ മേക്കപ്പ് മാനായിരുന്നു വേലപ്പൻ നായർ. തിരുവനന്തപുരംകാരനാണ്. ടവലൊക്കെ തോളിലിട്ട് വരുന്ന ഒരാള്. അപ്പൊ പുള്ളി ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഒരു മാവിന്റെ ചൂട്ടി കിടന്ന് ഒരു പാവിരിച്ച് കിടക്കുകയാണ്. അപ്പൊ ഒരു പയ്യൻ അവിടെ ചെന്നിട്ട്, ഈ പയ്യന് 8-10 വയസ്സേ ഉള്ളൂ, അപ്പൊ ഇനി കാലുകൊണ്ട് ഈ വേലപ്പൻ നായരുടെ കാലിൽ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നു. അത് കണ്ടുകൊണ്ട് സത്യൻ സാർ വരുന്നു. ചെറിയൊരു ചീത്തയാണ് സത്യൻ സാറ് പറഞ്ഞത്. നിനക്കറിയാവോ കിടക്കുന്ന ആരാന്ന്? ഈ കറുത്ത് വല്ലാതിരിക്കുന്ന എന്നെ സുന്ദരനാക്കുന്ന ആളാണ് ഈ കിടക്കുന്നത്. നിനക്കെന്താ ഒരു ബഹുമാനം തോന്നിയില്ലേ? നിനക്കൊന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ തന്നെ വല്ല വിവരമുള്ളവർ ആയിരിക്കത്തില്ലല്ലോ അച്ഛനും അമ്മയെന്ന്. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ, അതുകൂടി അവന് കടന്ന് ഓടിക്കളഞ്ഞു രാജ്യം വിട്ടു പോയി. അതെനിക്ക് അടുത്ത് നിന്ന് കേട്ടുള്ള അനുഭവം ഉണ്ട്. വാസ്തവത്തിൽ എല്ലാവരോടും ഒരു ബഹുമാനവും ഇതൊക്കെയുള്ള ഒരാളാണ്. അത് പറഞ്ഞ കണക്ക് മറ്റുള്ളവരുടെ കൺസിഡറേഷൻ ഒരുപാട് കൂടുതലായിരുന്നു. പിന്നെ ഒരു തമാശയ്ക്കാണെങ്കിൽ ഒരു കാര്യം പറയാം. ഒരു കുഞ്ചാക്കോ മുരളി എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം പുരളെ കേൾക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകൾ പോലുള്ള സത്യൻ സാറിനും നസീർ സാറിനും ഒക്കെ അന്ന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ കരിമീൻ പൊരിച്ചത്, കൊഞ്ച് വഴറ്റിയത്, മറ്റേത് മറിച്ചത്, കുന്തം കുളച്ചക്കറ എല്ലാ സാധനവും കൊടുക്കും. പിന്നെ ഞങ്ങളെ പോലുള്ള വെച്ചാൽ ജനാർദ്ദൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് സാമ്പാറും കുറിച്ചു വറുത്തതും അങ്ങനെയുള്ള സാധനം കൊണ്ടായിരിക്കും തരുന്നത്. അപ്പോൾ സത്യൻ സാർ ഇങ്ങനെ ഊണ് കഴിച്ച് ഇങ്ങനെ വന്നിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ജനാർദ്ദൻ ഇങ്ങനെ ഈ സാമ്പാറും ഈ കുറിച്ചിയൊക്കെ കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ നടന്നു ചോദിച്ചു, എന്താ ജനാർദ്ദന വേറെ ഇറച്ചിയും മീനൊന്നും കിട്ടിയില്ലേ? അല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആരെയും ദോഷിക്കേണ്ടെന്നുള്ള മട്ടില്ല പുള്ളി ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സംഭവം ഇതാണെന്ന്. പുള്ളി പറഞ്ഞാൽ എൻ്റെ ഈ മെസ്സിൻ്റെ മാനേജറെ വരാൻ പറഞ്ഞ് വിളിച്ചു. ജനാർദ്ദൻ എന്താ, അല്ല അത് അത് മതി എന്ന് പറഞ്ഞിട്ടാണ് അത് മനസ്സിലായി. എന്തെല്ലാം വിഭവങ്ങൾ എനിക്ക് തരുന്നു അതെല്ലാം ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും നാളെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഈ മാനേജർ ഇന്ന് മുലയെടുത്ത് പറഞ്ഞല്ലോ, മുലയെടുത്ത് ഇന്നിങ്ങനെ നിന്നു. ആ എന്താണോ, അല്ല സത്യജി സത്യൻ സാറ് കണ്ടായിരുന്നു മറ്റേ ഇങ്ങനെ ജനാർദ്ദൻ സാറിന് ഇങ്ങനെ കൊടുത്തപ്പോൾ ഫുഡിനകത്തുള്ള വ്യത്യാസം, അതുകൊണ്ട് സാറിന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാം കൊടുത്തു എല്ലാ ആർട്ടിസ്റ്റിനും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യജി പറഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാവർക്കും അതുപോലെ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഒരു 15 മീറ്റർ കൊണ്ട് നടന്നില്ല അതിന് മുമ്പ് കുഞ്ചാക്കോ മുരളി എന്ന് പറഞ്ഞ ആൾ വിളിച്ചു. അവർ വെള്ളിയാളെന്ന് അറിയപ്പെടുന്നത് വിളിച്ചു കഴിഞ്ഞാൽ അത് നാളെ മാത്രം മതിയെന്ന്. നാളെ പോലും കൊടുത്തേക്കാൻ നാളെ മാത്രം
മതിയെന്ന്. അതായത് നാളെ കൊടുത്തേക്കെന്ന് പറഞ്ഞേ പറഞ്ഞതേ ഉള്ളൂ. ആ ദിവസവും കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല, ഇക്കണോമിക്സ് ആണ് പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. ഇതൊക്കെ ഇന്നത്തെ ആളുകൾ കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ പഴയ ആളുകളുടെ ഒപ്പം ആ ഒരു ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് അവിടെയും സാറിന് എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോഴത്തെ ഒരു ഇതും പോകുന്നുണ്ട്. ഈ രണ്ടും തമ്മിൽ ഈ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം അതെന്താ സാറ് നോട്ടീസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ള? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അല്ലെങ്കിൽ പഴയകാല ചിത്രങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിലുള്ളവരെ ഒന്നിച്ചു കൂടുന്ന പോലുള്ള ഒരു അനുഭവവും ഒരു സ്നേഹവും മറ്റു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല, ജോലി ചെയ്യാൻ വരുന്നു, ജോലി ചെയ്തിട്ട് പോകുന്നുള്ളതിലെ പരസ്പരം അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒരു താല്പര്യമോ ഒന്നും ഇന്നത്തെ കാലത്ത് കാണാനില്ല. അതാണ് ഇന്ന് പ്രകടമായിട്ട് കാണുന്ന ഏറ്റവും വലിയ പ്രകട വ്യത്യാസം. പിന്നെ സാറ്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടതാണ്, അച്ഛനാകാനായിട്ട് എന്തോ ഒരു താല്പര്യം. കാരണം ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ അച്ഛനാകാനുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനൊരു പ്രത്യേക ഒരു ജീവിയെ പോലാണെന്ന് കാണുന്നത്. ഞാൻ പറഞ്ഞ വേറെ പുറത്തല്ല, എല്ലാവരും നടന്നു പോകുമ്പോഴത്തേക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തല കുനിക്കുന്നു. അച്ഛനാണെങ്കിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ നല്ല രീതിയിലുള്ള ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നു. മറ്റുള്ളവരുടെ പരിചാരകർ നിൽക്കുന്ന കണക്ക് കുറച്ച് ആൾട്ടർ ബോയ്സ് കാണുന്നു, ബാക്കിയെല്ലാം നേരെ കൈകൂട്ടി പിടിച്ച് നിൽക്കുന്നു. അച്ഛൻ്റെ പ്രസംഗം, പിന്നെ അമ്മയുടെ സുഖമായ ഭക്ഷണം, ഇതെല്ലാം ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ച അച്ഛനാകുന്നത് നല്ലതാണ്, കാരണം ഇങ്ങനത്തെ എല്ലാം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെന്ന് വിചാരിച്ചിനടുത്ത് പറഞ്ഞു, എസ് എൽ സി പാസ്സായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഹെഡ് മാസ്റ്ററായിരുന്ന റെയിൻവോൾഡ് തരുമാനിച്ചിരിൽ എന്ന് പറഞ്ഞ അച്ഛനാണ്, വളരെ പ്രിൻസിപ്പിളായിട്ടുള്ള, വളരെ ചിട്ടയായിട്ടുള്ള, ഇന്നും പ്രൈം മിനിസ്റ്ററിനെ പോലെ സുന്ദരനായ ഒരു അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് എനിക്ക് അച്ഛനായ കൊള്ളാമെന്നാഗ്രഹം, നീ ഇപ്പം എസ് എൽ സി പാസ്സായതല്ലേ ഉള്ളൂ, നീ ഒന്ന് തന്നെയല്ല, നീ ഒറ്റ മകനല്ലേ, അപ്പോൾ കുടുംബം ഉണ്ടാകണ്ടേ, അപ്പോൾ നീ അച്ഛനായി പോയപ്പോൾ നീ കുടുംബം നിന്ന് പോകത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും തോന്നിയത് ശരിയായിരിക്കും, എന്നാൽ പോയി നീ കോളേജ് പഠിച്ചിട്ട് വന്നിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി, അന്ന് നിൻ്റെ ആഗ്രഹം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അച്ഛനാകാൻ നോക്കാമെന്ന് പറഞ്ഞു. കോളേജ് പഠിച്ചപ്പോൾ മിക്സഡ് കോളേജൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും അടുത്ത ഹൈസ്കൂളിലെ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ പ്രേമത്തിലായി. കാരണം ഇന്നത്തെ കണക്ക് വയറൊന്നുമില്ല, സ്ലിം ബ്യൂട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പേരായിരുന്നു ആലീസ്. പക്ഷേ ഒത്തിരി പ്രേമലേഖനം കൊടുത്തതല്ലാതെ ഞാൻ ഇന്ന് വരെ അവരുടെ അല്ല ശരീരത്തെ തൊട്ടിട്ട് പോലും ഇല്ല, മിണ്ടിട്ട് പോലും ഇല്ല. അല്ല അത് കിട്ടും, അല്ലെങ്കിലും കിട്ടും അവസാനം. ഇങ്ങനെ പിന്നെ നീ ആലീസുമായിട്ടുള്ള കാര്യത്തിന് വന്നപ്പോൾ എന്ത് പറ്റി, നേരത്തെ തന്നെ ചാനലിലെ ഹസ്ബൻഡിന്റെ പേരെന്താ, ഡോർഫിൻ എന്നോട് ചോദിച്ചായിരുന്നു, നിങ്ങൾ ലാറ്റിനാണോ സിറിയനാണോ? എൻ്റെ അച്ഛൻ ലാറ്റിനും എൻ്റെ അമ്മ സിറിയനും മിക്സഡാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ പ്രേമവിവാഹത്തിൻ്റെ കാര്യം വന്ന് ഈ ആലീസിൻ്റെ അവിടെ നിന്ന് തന്നെ ആലോചന വന്നു. ആലോചന വന്നപ്പോൾ അമ്മയ്ക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. ഈ പ്രേമ തന്നെ പ്രേമവിവാഹം ഒന്നും വേണ്ട, എൻ്റെ മകൻ വലിയ നിലയിൽ പോകണമെന്നൊക്കെ ഉള്ള അമ്മയുടെ വലിയ ആഗ്രഹം, അത് തന്നെ എനിക്ക് കുഴപ്പമായി. അവസാനം എന്തായി, വന്നവരോട് ചോദിച്ചു, അവൻ ലത്തീനാ, നിങ്ങൾ സുറിയാനിക്കാരല്ലേ, ഞാനും സുറിയാനിയാ, അവൻ്റെ അപ്പൻ ലത്തീനാ, നിങ്ങൾ കെട്ടിക്കുവോ? അതോടുകൂടി അവർ പിരിഞ്ഞു പോയി. കാരണം വെച്ചാൽ അന്ന് ലത്തീൻ വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഓർമ്മയായിട്ട് മാത്രമേ ഇന്നും ആലീസുണ്ട്. എന്റെ കൂടെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അന്നങ്ങ് ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിപ്പോയതല്ലേ, തന്നെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ള നിലയിലാണ് നിന്നു. പക്ഷേ ഞാൻ അതിനൊരു പ്രതികാരം ചെയ്തു, എനിക്ക് ഉണ്ടായ മോൾക്ക് ഞാൻ ആലീസ് എന്ന് പേരിട്ടു. എന്റെ മോടെ പേര് ആലീസ് അൽഫോൺസ് എന്നാണ്. ആലീസ് അൽഫോൺസ് എന്നാണ്. ഇങ്ങനൊരു മനുഷ്യൻ ഇങ്ങനെ മാത്രം. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന അവരാച്ചൻ അല്ല എബ്രാഹം എവിടെയുണ്ടെന്നോ, കുറച്ച് നാൾ മാനേജറായിട്ട് ഇരുന്നിട്ട് ഉദയായിന്ന് പോയി, അതിൽ നിന്ന് ജീവിച്ചിട്ടുണ്ടോന്നൊരു അറിഞ്ഞുകൂടാ. എനിക്ക് നാട് കുറവില്ലെങ്കിൽ കോളേജ് പഠിച്ചത് മാത്രമല്ലാതെ സ്വന്തം വീട് പറഞ്ഞുകൂടാ. അന്ന് കോളേജ് പഠിച്ചവരോട് ചോദിച്ചിട്ട് പോലും പുള്ളിയുടെ ഫോൺ നമ്പരോ പുള്ളിയിൽ നിന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വാസ്തവത്തിൽ ഈ ചാനലിൽ കാണുന്നവരോട് പറയുകയാണ്, ഈ ദേവമാതാ കോളേജിലെ കോളേജ് പഠിച്ചിരുന്ന ആദ്യത്തെ ഫസ്റ്റ് പ്രീഡിഗ്രി ബാച്ചിലുണ്ടായിരുന്ന എബ്രാഹാം അതോ അവരാച്ചനെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അറിയിക്കണമെന്ന്. തീർച്ചയായിട്ടും അറിയിക്കണേ. എല്ലാവർക്കും എല്ലാവരും പരക്കെ സാറിന്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു സിനിമയാണ് ദ കിങ്. അതിലെ അനുഭവം പറയാനായിട്ടാണെങ്കിൽ
ഞാൻ ഈ ഒന്നാം നമ്പർ കാറിലാണല്ലോ മുഖ്യമന്ത്രിയുടെ കാറെന്ന് പറയുന്നത്. അപ്പം മുമ്പിലും പുറകിലും പോലീസ് ജീപ്പ്, അതിൻ്റെ പുറകിൽ ഇത്രയും 10-41 കാറില്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു 10-15 കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പുറകിൽ ഫയർഫോഴ്സ്, പിന്നെ കാർഡിയോളജിസ്റ്റിൻ്റെ കാറ്. ഇതൊക്കെ പോകുമ്പം റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസുകാർക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഇത് ഷൂട്ടിംഗ് ആണോ അതോ മുഖ്യമന്ത്രിയാണോ തോന്നുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളംകാല് തൊട്ട് മേല് വരെ രക്തം ഇങ്ങനെ തിളക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞാൽ ത്രസ്സിങ് ഞാൻ വേറെ ആരും അല്ല, മുഖ്യമന്ത്രി അല്ലേ എന്നല്ല. അപ്പോൾ പോലീസുകാർ സല്യൂട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ആണ് വീണെന്നും സല്യൂട്ട് ചെയ്യാറില്ല. ഒരു ചെറിയ രാഷ്ട്രീയത്തെ പറ്റിയില്ലെങ്കിലും ജഗദീശ്വരനെ സിനിമയിലാക്കി. അതുപോലെ ഏതാണ്ട് ഒരു 4 പ്രാവശ്യം മറ്റു മന്ത്രിമാരുമായിട്ടുണ്ട്, പൊതുമരാമത്ത്, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പിന്നെ പട്ടന്താനം പിള്ളയായിട്ട് അഭിനയിച്ചു. മിസ് കെ ആർ ഗൗതമി എന്ന പടത്തിനകത്ത് പട്ടന്താനം പിള്ള എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ, തിരുവിതാംകൂർ മുഖ്യമന്ത്രി. അപ്പൊ അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അതാണ്ടി ഓർക്കുന്ന ഇത്രയും നാളും ഷൂട്ടിംഗ് വരുമ്പോ പുള്ളിക്കാരുടെ എസ്കേപ്പിസം ആയിരുന്നു ഇവിടെ നടന്നോണ്ടിരുന്നത്. ഇന്ന് എന്നോട് അകത്ത് വിളിച്ചപ്പോ പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരില്ല മോളെ, ഇഷ്ടം അത് വേറെ കൊണ്ടല്ലോ മോളെ, ഞാൻ അങ്ങനെ വരാം. നല്ല രീതിയില് ഒരു പ്രത്യേക ഒരു മോഡലില്, അല്ലെങ്കിൽ നേരെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക നിലയിലെടുത്ത ഈ പുതിയ അവതരണ രീതി ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെയല്ല, അത് നെഞ്ചേറ്റുന്നു എന്നൊക്കെ പറയുന്ന പോലെ പറയാം. അതോടൊപ്പം തന്നെ ഒരു ഭാര്യയും ഭർത്താവും കൂടി തയ്യാറായി കൈകാര്യം ചെയ്യുന്നതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും അതുപോലെ ഇതിൻ്റെ സ്നേഹമുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. നന്ദി, നമസ്കാരം.